എങ്ങനെയുണ്ട് വീഡിയോ ഇൻട്രോ? ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പപ്പിക്കുട്ടനെ കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അവനെ പൊക്കി പിടിച്ചപ്പോൾ ലാസ്റ്റ് അവൻ്റെ കണ്ണ് നിങ്ങൾ കണ്ടായിരുന്നു. ഡ്രോണിങ്ങനെ അടുത്തോട്ട് വന്നപ്പോഴേ പുള്ളി ഓട്ടം കണ്ടിട്ട് മുന്നോട്ട് നോക്കുക, ഈ ആളിനെ താഴെ ഇടുമോ എന്നുള്ള പേടിയിൽ. ഇടുമോ, മാറ്റിടുമോ, ഇതിൻ്റെ തലേ കൊണ്ടുവിടുമോ എന്ന്. അപ്പോൾ നമ്മുടെ പോട്രിപ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു കേട്ടോ. ഒരു ടെൻറ്റ്, കസേര, വടി, കൊന്തമൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊന്നും ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത ആളാണ്. ടെൻറ്റ് വെട്ടാൻ പോലും അറിയത്തില്ല. ഒരു സാധനം കൊണ്ട് വെച്ച് ഞാൻ ടെൻറ്റ് നുറുക്കാൻ തുടങ്ങിയപ്പോഴത്തേനും മഴ വന്നു. പിന്നെ പെരക്കാത്ത് കയറ്റി വെച്ച് കുറേ സമയത്തെ അലുകൊളുത്ത പരിപാടികൾക്ക് ശേഷമാണ് അതൊന്ന് ഏകദേശം ഷേപ്പിൽ ഞാനൊന്ന് പഠിച്ചെടുത്തത്. ഇനി അടുത്ത ദിവസം നമ്മൾ ഉടനെ ടെൻറ്റ് കെട്ടാനായിട്ട് ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകണുണ്ട്. അത് പോയിട്ട് വന്നിട്ട് ഞാൻ വീഡിയോ ഇടാം. എന്തായാലും നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ജർമ്മൻ ഷെപ്പേർഡും നാടൻ ക്രോസ് ഡോഗുകൾ, രണ്ട് നായ്ക്കുട്ടികൾ, ഉടനെ തന്നെ ഒരു അഡോപ്ഷൻ വേണ്ടിയിട്ട് നല്ലൊരു വീട് നോക്കുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ കൊണ്ട വഴി കളയട, അല്ലെങ്കിൽ നീയൊക്കെയാണ് ഈ പട്ടിയെ തെരുവിലോട്ട് ഇറക്കി വിടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അഡോപ്ഷൻ്റെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൽ. പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ആൾക്ക് അയാൾ ജോലിക്ക് പോവാണ്, അതുകൊണ്ട് നോക്കാനുള്ള സാഹചര്യമില്ല വീട്ടിൽ. അതുകൊണ്ടാണ് മറ്റൊരു വീട്ടിലോട്ട് വളർത്താൻ താല്പര്യമുള്ളവരെ നോക്കുന്നത്. ജർമ്മൻ ഷെപ്പേർഡ് ഡോഗ് ഒരു വയസ്സ് പ്രായമുള്ള ആൺ പട്ടിയാണ്. അവന് കാലിന് ചെറിയ പുറകിലെ കാലിന് ചെറിയൊരു സ്വാധീനക്കുറവ് പോലെയുണ്ട്. പക്ഷേ ആൾ ആക്റ്റീവാണ്, ഓടി നടക്കും, ചാടിയും കളിച്ചുമൊക്കെ നടക്കും. പക്ഷേ ആ ഒരു കാലിൻ്റെ ഒരു പ്രശ്നം ചിലപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴൊക്കെ പുള്ളി ചെരിഞ്ഞ് പോകാറുണ്ട്. അത് കുഞ്ഞിലെ മുതൽ അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ സ്പെഷ്യലായിട്ട് പുള്ളിക്ക് തന്നെ കയറിയാൻ പറ്റുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുക. അഡോപ്ഷന് വേണ്ടിയിട്ട് കരുനാഗപ്പള്ളിയാണ് കേട്ടോ സ്ഥലം, കരുനാഗപ്പള്ളി. അവിടെ അടുത്തുള്ളവരോ അല്ലെങ്കിൽ കരുനാഗപ്പള്ളി പോയി ഡോഗ്സിനെ എടുക്കാൻ പറ്റുന്നവരോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് ചെയ്യുക. കമൻറ്റിൽ നമ്പർ ഇട്ടിട്ടുണ്ട്. ഒരെണ്ണം നാടൻ ക്രോസ്, ഒരു ഫീമെയിൽ പട്ടിക്കുട്ടിയും, പിന്നെ നമ്മുടെ ഒരു GSD, ഒരു വയസ്സ് പ്രായമുള്ള മെയിൽ പപ്പിയാണുള്ളത്. ആവശ്യക്കാർ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ പപ്പിക്കുട്ടനായിട്ടുള്ള കാർ യാത്രയിൽ നമുക്ക് മനസ്സിലായത് പുള്ളി ബാക്ക് സീറ്റിലെ കഴിഞ്ഞ് ഫ്രണ്ട് സീറ്റിലാണ് കംഫർട്ടബിൾ. പപ്പീനെ ഫ്രണ്ട് സീറ്റിലാണ് കേട്ടോ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് അവനിരിക്കുന്നത്. ബാക്ക് സീറ്റിലാകുമ്പോൾ എഴുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അപ്പോൾ ഈ വളവും തിരിവൊക്കെ ആണെങ്കിൽ പുള്ളി വീഴാൻ തുടങ്ങും. ഫ്രണ്ട് സീറ്റിലാണെങ്കിൽ ഞാൻ പുതിയൊരു പാഡ് വാങ്ങിച്ച്, ഫ്രണ്ട് സീറ്റിന് വേണ്ടിയിട്ടുള്ളൊരു പാഡ് വാങ്ങിച്ച്, ഒരു ഷീറ്റ് വാങ്ങിച്ച് അതിലാണ് അവരെ തിരുത്തിയേക്കുന്നത്. അത്യാവശ്യം ഗ്രിപ്പുണ്ട്, തെന്നിയൊന്നും പോകത്തില്ല. ബാക്ക് സീറ്റിനെ കഴിഞ്ഞും ഒലച്ചിലും കുറവാണ്. ആ ആട് വണ്ടി പോകുമ്പോൾ അങ്ങനെ ഒലച്ചിലൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് ജില്ലയിലായിട്ട് കഴിഞ്ഞ ട്രിപ്പ് നമ്മൾ പോയിട്ട് വന്നത്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഷോർട്സും റീൽസും ഒക്കെ ഇപ്പോൾ എല്ലാ ദിവസവും തന്നെ നമ്മൾ ഇടുന്നുണ്ട്. അതൊക്കെ കാണാത്തവർ ജസ്റ്റ് ഒന്ന് തപ്പി കാണുക. പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരെ ടാറ്റ. I don't know.